ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു ലേഹ്യമാണ്. നെല്ലിക്ക വെച്ചിട്ടുള്ള ലേഹ്യമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഹെൽത്ത് ബെനിഫിറ്റ്സിനോടൊപ്പം തന്നെ നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കാം. ഇതിൻ്റെ മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് 50 ഗ്രാം വീതം ഏലക്കായും കറുവപ്പട്ടയും ഗ്രാമ്പും എടുക്കണം. അതിനുശേഷം നല്ലപോലെ പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ നമ്മുടെ ഏലക്കായും കറുവപ്പട്ടയും ഗ്രാമ്പും കൂടിയിട്ട് നല്ലപോലെ ഫൈനായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്നത് 1.5 കിലോ നെല്ലിക്കയാണ്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പുഴുങ്ങിയെടുത്ത നെല്ലിക്ക നമ്മൾ കുരുകളഞ്ഞെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നെല്ലിക്ക പുഴുങ്ങാനായിട്ട് എടുത്തിരിക്കുന്ന വെള്ളം കളയരുത്. അത് നമ്മളൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. നമ്മൾ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പുഴുങ്ങിയെടുത്ത 1.5 കിലോ നെല്ലിക്ക എല്ലാത്തിൻ്റെയും കുരുകളഞ്ഞ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം നല്ലോണം ഉടയണ രീതിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ആ പുഴുങ്ങിയ വെള്ളം കളഞ്ഞിട്ടില്ല, അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ലേഹ്യത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നെല്ലിക്കയും അതുപോലെ തന്നെ മാറ്റി വെച്ച വെള്ളവും ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഗ്രൈൻഡറിലോ നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കണം. എക്സ്ട്രാ വെള്ളം ചേർക്കരുത്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശർക്കര ഉരുക്കിയെടുക്കലാണ്. കരിപ്പട്ടി ശർക്കരയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നമുക്ക് 1.5 കിലോ വരെ ഉപയോഗിക്കാം. ഞാനൊരു 3 കട്ടയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ബാക്കി നെല്ലിക്കയുടെ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ സാധാ വെള്ളം ചേർക്കുക. നമുക്ക് തീ ഓൺ ചെയ്യുക. അതിനുശേഷം ഇതിനൊന്ന് നല്ലപോലെ ഉരുക്കിയെടുക്കണം. നമ്മുടെ ശർക്കരയെല്ലാം നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മധുരം കുറച്ച് മതിയെങ്കിൽ 3 കട്ടയോളം മതിയാവും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 കിലോ വരെ യൂസ് ചെയ്യാം. നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ നെല്ലിക്ക കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ലേഹ്യക്കൂട്ടിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ലൈറ്റ് ബ്രൗണിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് പൊടികൾ ആഡ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് സമയം. നമ്മൾ മുന്നേ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കായും ഗ്രാമ്പും കറുവപ്പട്ടയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ലേഹ്യം ഇപ്പം നല്ലപോലെ കുറുകി നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ കൽക്കണ്ടമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.5 കിലോ കൽക്കണ്ടമാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് കൽക്കണ്ടം കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ശർക്കര കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നും കൂടി നല്ല കുറുകി വരണം. നെല്ലിക്ക ലേഹ്യം കറക്റ്റ് തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, എന്നിട്ട് അതിനൊരു ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാം. അതൊരു 2 ആഴ്ച വരെ കേടുവരാതെ ഇരിക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.